I'm on a trip, and you're my one-way ticket. Lost in the script, so good it feels fictitious. And you can be the one to blame. Hey, when I find my soul someday. Hey, I try my best to shake it. You must be contagious. Your love's like that. There's no masquerading, it's not complicated. Your love's like that. Like I'm an open window. You dive for miles to places others won't go. And you can be the one to blame. Hey, when the thunder comes before the rain. Hey, I try my best to shake it. Must be contagious. Your love's like that. Oh, there's no masquerading. It's not complicated. Your love's like that. Rushing as I go, slipping down the slope. I try my best to shake it. You must be contagious. You bring a beat to my heart. Beat to my heart. You bring the beat to my heart. Beat to my heart. You bring the beat to my heart. Beat to my heart. Beat to my heart. Beat to my heart. You bring the beat to my heart. Beat to my heart. Beat to my heart. I try my best to shake it. You must be contagious. Your love's like that. There's no masquerading, it's not complicated. Your love's like that. ശ്രമിച്ചിറവാക്കി നമുക്ക് ഞങ്ങൾ ഒഴിവാക്കുക.
there seems to be no way. He works in ways we cannot see. He will make a way for me. He will be my guide. Hold me closely to His side. With love and strength for each new day. സ്വദിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങനെ സകലത്തിന്റെ എല്ലാത്തിനും സൃഷ്ടാവമാകുന്നു.
Pidavum Pratanamishatma, my Savishara, I made you. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും
അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ റോബിൻ്റെയും ടിൻഡുവിൻ്റെയും വിവാഹ ചടങ്ങുകളിൽ പങ്കു ചേരുവാനും അവരോടുകൂടി സന്തോഷിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. റോബിനും ടിൻഡുവിനും വിവാഹത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. സുപ്രസിദ്ധ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായ സൈറസ് രാജാവ് വാണിരുന്ന കാലത്ത് ശത്രുരാജ്യമായ അർമേനിയയെ സൈറസിൻ്റെ സൈന്യം കീഴടക്കി. അർമേനിയൻ രാജാവായിരുന്ന ത്രിഗാനസിനെയും ഭാര്യയെയും തടവിലാക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ത്രിഗാനസിൻ്റെ ഭാര്യയെ മോചിപ്പിക്കണമെന്ന് സൈറസ് രാജാവ് തീരുമാനിച്ചു. സൈറസ് രാജാവ് ത്രിഗാനസിനെ വിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ഭാര്യയെ മോചിപ്പിക്കാം, പ്രതിഫലമായി നിങ്ങൾ എനിക്ക് എന്താണ് തരിക? ത്രിഗാനസ് മറുപടി പറഞ്ഞു, എനിക്ക് രാജ്യമുണ്ടായിരുന്നെങ്കിൽ ഞാനത് നിങ്ങൾക്ക് തരുമായിരുന്നു, എന്നാൽ എനിക്ക് രാജ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ എൻ്റെ ഭാര്യയെ മോചിപ്പിക്കുവാനായി ഞാൻ എൻ്റെ ജീവൻ തരാൻ തയ്യാറാണ്. ഭാര്യയോട് ഇത്രമാത്രം സ്നേഹം കാണിച്ച ത്രിഗാനസിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സൈറസ് രാജാവ് മോചിപ്പിച്ചു, രാജ്യം തിരികെ കൊടുക്കുകയും ചെയ്തു. ഒരു ദിവസം ത്രിഗാനസ് രാജാവ് തൻ്റെ ഭാര്യയോട് ചോദിച്ചു, സൈറസ് രാജാവിനെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ്? അതിന് അവൾ മറുപടി നൽകി, ജീവൻ കൊടുത്തു പോലും എന്നെ രക്ഷിക്കാൻ തയ്യാറായ അങ്ങേ അല്ലാതെ മറ്റൊരു പുരുഷനെ പറ്റി ചിന്തിക്കുവാൻ പോലും എനിക്ക് സാധ്യമല്ല. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു കഥയാണ് നമ്മൾ കേട്ടത്. ഞങ്ങളുടെ യുക്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തിൽ പ്രതീക്ഷയിലും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആദിയിൽ പുരുഷനെ ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയും ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാനാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസ്നേശക്തനാകണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി എന്നിൽ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ബ്രിജിറ്റിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ബ്രിജിറ്റ്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അഗസ്റ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷി, നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുകയും
അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും മക്കളുടെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണം. പിതാവിന്റെയും തന്റെയും രക്ഷിതാത്മാവിന്റെയും നാമത്തിൽ കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാര്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭക്ഷണത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുക നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
நாமம் காதில் என் ஈசோதன் நாதம் கண்ணில் ஈசோதன் ரூபம் நெஞ்சில் ஈசோதன் ஸ்நேகம் மனசு நிறைய நன்னி மாத்திரம் நாவில் என் ஈசோதன் நாமம் காதில் என் ஈசோதன் நாதம் கண்ணில் ஈசோதன் ரூபம் தன் ஸ்நேகம் மனசு நிறைய நன்னி மாத்திரம் நாவில் என் ஈசோதன் நாமம் அருகில் வந்தோம் உள்ளம் தரளிதமாய் காதில் திருமொழி கேட்டு நீ என் பைதலல்லே ஆணிப்பழுதுள்ள கைகளால் என்னே மாறோடு சேர்த்தனச்சு ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരണത്തിന്റെ വലം കഴിഞ്ഞിട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തണൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായിയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച് പരിപാലിക്കുന്ന ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവായ മിശിഹായെ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും നായകനായ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും Money.